ഞാൻ ഇങ്ങോട്ട് പോന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പൊ എന്നെ കാണാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് ഉമ്മയും പൊന്നും കുട്ടികളും എല്ലാരും പാടെ വന്നിട്ടുണ്ട്. കൊഞ്ചിനുണ്ടോ? കൊഞ്ചിനുണ്ടോ മോളെ? അവരെന്നപ്പോ യാമി മോള് നല്ല ഉറക്കത്തില്ലായിരുന്നു. അപ്പം ഇങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്കിലും ഒരു കുറുമ്പൊന്നുമില്ല. ഓല കണ്ടാ സന്തോഷത്തിൽ ഓള് വേഗം നീച്ച് കൊഞ്ചാണ് കേട്ടോ. എന്തൊക്കെയാ കാട്ടെന്തെങ്കിലും ഒക്കെ എന്നെ അറിയില്ല. അപ്പോൾ ഇനി കാണാൻ വേണ്ടിയിട്ട് വെറുതെ വന്നതല്ല കേട്ടോ. വന്നപ്പോൾ വലിയൊരു പെട്ടിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ഗിഫ്റ്റും കൊണ്ടാണ് വന്നിട്ടുള്ളത്. യാമി മോൾ എന്തൊക്കെയാ കാട്ടിക്കുട്ടിന്. അപ്പോൾ എന്താണെന്ന് പോയി കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പോയി നോക്കട്ടെ കാണാൻ. അപ്പോൾ ഇതാക്കണം, ഇതാണ് നമ്മളെ പെട്ടി. മോളെ എന്താ? ഞങ്ങളതാണ്, ഞങ്ങൾ പിടിച്ചു തരൂല. ഇമ്മ കൊണ്ട സർപ്രൈസ് ആണ്. അപ്പോൾ ഇതാണ് പറയപ്പെട്ട പെട്ടി. യാമിമോളെ പെട്ടിക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നതല്ലേ ചായ കുടിച്ച്. യാമിമോളെ പോലെ പിന്നാലെ നടന്ന് കൊഞ്ചേട്ടോ. അപ്പം എന്തൊക്കെ കാണാത്ത പോലെയാണ് കാട്ടണത്. അപ്പം എന്തൊക്കെ കൊണ്ടുപോയി കൊടുക്കണേണ്ട എന്തൊക്കെയാ കാട്ടണം നോക്കി തന്നെ അറിയില്ല കേട്ടോ. ഓൾ വന്നപ്പോൾ അത്യാവശ്യം വൈകുന്നേരം ആയിക്കണം സമയം. ഓലൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരങ്ങനെ പെട്ടിയൊക്കെ തന്ന് ചായ കുടിച്ച് പോയി. യാമിമോക്ക് നല്ല സങ്കടമായിട്ട് ഓളങ്ങനെ നോക്കി നിൽക്കണ്ടായിരുന്നു. നമുക്കൊരു കരച്ചിലിൻ്റെ വക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടി സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊടുന്ന് പെട്ടി തുറക്കാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നോക്കണോ, നമ്മൾ പെട്ടി തുറക്കലാണ്. അയ്യോ, എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അത് അതിന്റെ വീൽ എന്തെങ്കിലും അതിന് എന്താ ബ്രേക്ക്. കാറ്റടിച്ചതല്ലേ കാറ്റ്. സൈക്കിളോടെ അപ്പം നമ്മൾ പെട്ടി തുറന്നിട്ടുണ്ട്. പെട്ടി തുറന്നപ്പോൾ ഒരു സൈക്കിളാണിട്ടുള്ളത്. ബേബി സൈക്കിളാണ് നമ്മളിങ്ങനെ ബാക്കിലിങ്ങനെ ഉന്തിക്കൊണ്ട് കൊടുക്കണേ. അതായത് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ള, അതായത് ഓള ഇപ്പോഴത്തെ ആ ഒരു വയസ്സിൽ നിന്നുള്ള ഏജിന് കറക്റ്റായിട്ടുള്ള സൈക്കിളാണ് കേട്ടോ. അപ്പോൾ പപ്പിയും സാനുട്ടിയും ഓളൊക്കെ പാടെ മുൻകൈ എടുത്തിട്ട് തന്നെ അത് ശരിയാക്കണത്. അപ്പോൾ ഫിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ ബോക്സിലെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാം ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അതാക്കുമ്പോൾ മെയിനായിട്ട് ഓള് എന്നെയാണ് ഫിക്സ് ചെയ്യണത്. ഭയങ്കര ആത്മാർത്ഥതയാണ്. കുട്ടിക്ക് അത് ശരിയാക്കിയിട്ട് വേണം അതിൽ ഇരിക്കാനേ. എന്തൊരു ആത്മാർത്ഥതയാണ്. പപ്പിയും സാനും ആക്കി ഉണ്ടായതുകൊണ്ട് പിന്നെ ടെൻഷൻ ഇല്ല. ഒരു സിമ്പിളായിട്ട് റെഡിയാക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അത് വേക്കത്തേക്കാണ് സാനുവിൻ്റെ കൈക്കുള്ളത്. ഈ വേക്കത്തെ ഈ വെള്ളത്തിമ പിടിപ്പിച്ചാനേക്കാൻ സാനം. ഫുള്ള് പാർട്സ് പാർട്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാർട്സ് ഉണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ ഫിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായില്ല. ലാസ്റ്റ് ഞങ്ങൾ മൂന്നാളും പാടെ ഓരോ തീരുമാനത്തിലെത്തിയാണ് കേട്ടോ ഫിക്സ് ചെയ്യണത്. പിന്നെ മോണിറ്റിൻ്റെ പിന്നെ മോണിറ്റിക്ക് അത്യാവശ്യം ഐഡിയ ഒക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ സെറ്റായി. അപ്പം നമ്മൾ അപ്പുറത്തെ ആ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവൾ കളിക്കുന്നത്. അവൾ മുന്നിലും ബാക്കിലൊക്കെ നേരാക്കാൻ കേട്ടോ. അല്ല പേഡലിൽ ആ ഉണ്ടല്ലോ, മുന്നിലുണ്ട്. കൊടുത്തൂടെ മുന്നിൽ കൊടുത്താളെ, കാരണം ഓള് ചെറിയതല്ലേ. ഓ കൊള്ളണ്ടേ. അവർ ഈ വാങ്ങിച്ച സൈക്കിളിൻ്റെ കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ലൊരു ഒരു വെറൈറ്റി കളറല്ലേ എനിക്കിഷ്ടമായി. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്ലൂ ബ്ലാക്ക് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ്. പൊതുവേ ഉള്ളൊരു കളറല്ല. സാനുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അവനൊരു കുട്ടി എഞ്ചിനീയർ എന്നാണ് വിളിക്കൽ. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്ത് കിടന്നാലും സാനിറ്റിയെ ഓടി വായോ എന്നാണ് ഓന. അപ്പം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും. എന്ത് സാധനങ്ങൾക്ക് കിടന്നാലും അതുപോലെ തന്നെ ഫോണിലായിക്കോട്ടെ സിസ്റ്റത്തിലായിക്കോട്ടെ എന്താണെങ്കിലും അതിന് ഓൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഓൻ എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്തിട്ടാണെങ്കിലും അതൊന്ന് ശരിയാക്കി തരും. അപ്പോൾ സൈക്കിളിൻ്റെ ഏകദേശമുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അധികം നമ്മൾ സംശയിക്കണ്ട. എന്റെ കുട്ടിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണിത്. പിന്നെ കിട്ടിയത്
അങ്ങനെ തന്നെ ഇപ്പൊ ശരിയായി. കത്തിരിക്ക എടുത്തോ, കത്തിരിക്ക നല്ല ഗുലുമാലാണ്. റബ്ബർ അവിടെ ഇല്ലേ, നല്ല റബ്ബർ. ഇവനൊക്കെ ആകെ ഗ്രീസും ചളിയൊക്കെ ആക്കി കഴിയുമ്പോഴും കാര്യം. എന്താണ് സാധനം ഇരിക്കണോക്കി? എന്താണ് ഉണ്ട് സെറ്റ് ബെൽറ്റിട്ട് ശരിയാക്കില്ല മതിയാ, ടൈറ്റ് ചെയ്തിട്ട് സൈക്കിളിന്റെ ഏകദേശം പണി കഴിഞ്ഞ രൂപത്തിൽ അവധി മുപ്പത്തിരെ അവകാശം പിടിച്ചു വന്നിട്ട് അപ്പോഴാണ് സൈക്കിളാണ് മനസ്സിലായത്. ബ്രും ബ്രും പറഞ്ഞ മുപ്പത്തിരെ ഒപ്പം കൂടിയിട്ടുണ്ട്. ആദ്യമായിട്ട് കിട്ടിയ ദിവസത്തിലോ ഭയങ്കര സന്തോഷമായിട്ട് അതിൻ്റെ ബാക്കിൽ അങ്ങനെ സംഗതി ഉണ്ടായത്. നമുക്ക് ഇങ്ങനെ കുമ്പിട്ട് ഉന്തി കൊടുക്കും വേണ്ട, നമുക്ക് സുഖമായിട്ട് ഉന്തി കൊടുക്കുക. മുപ്പത്തിരെ ഭയങ്കര സന്തോഷത്തിലാണ്. മുപ്പത്തിരെ എക്സൈറ്റ്മെന്റ് ഒന്ന് കണ്ടു നോക്കി. അപ്പൊ ഞങ്ങൾ കുഞ്ഞു സന്തോഷത്തിന്റെ കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ടാറ്റാ ബൈ ബൈ.